നമസ്കാരം, ഞാൻ ധന്യ പ്രഭാകർ. അപ്പം ഇന്ന് ഞങ്ങൾ മൂന്നാറിലെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും അധികം തിരക്കുകളില്ലാത്ത സ്ഥലമാണ് കേട്ടോ, അങ്ങോട്ടാണ് പോകുന്നത്. ചേട്ടാ, മൊത്തം എത്ര സ്പോട്ടാണ് ഉള്ളത് ചേട്ടാ? നമുക്ക് 6 സ്പോട്ടുണ്ട് അല്ലേ? എത്ര നിങ്ങളുടെ പാക്കേജ്? എങ്ങനെ 4000 അല്ലേ? 3 മണിക്കൂറിന് 4000. ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ ചുനൈമാക്കൽ വാട്ടർ ഫോൾസിലാണ് വന്നിരിക്കുന്നത്. വളരെ രസകരമായി പറയാമെങ്കിൽ ഇതിന്, ഈ വാട്ടർഫോൾസിന് ചുനൈമാക്കൽ വാട്ടർഫോൾസ് എന്നും റിപ്പിൾ വാട്ടർഫോൾസ് എന്നും ശ്രീനാരായണപുരം വാട്ടർഫോൾസ് എന്നും ആൾക്കാർ പറയാറുണ്ട്. നമുക്കിഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നമുക്ക് വിളിക്കാം. ചുനൈമാക്കലെങ്കിൽ ചുനൈമാക്കൽ, പിന്നെ റിപ്പിൾ എങ്കിൽ റിപ്പിൾ. ഏതായാലും കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. അപ്പം ഇവിടെ നിന്നുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ കാണാനുള്ള സൗകര്യം മൂന്നാറിലുണ്ട്. അപ്പം ഞങ്ങൾ പോയിരിക്കുന്ന സൈഡിൽ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി നിന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രത്യേക കാരണമെന്ന് പറയുന്നത്, ഇപ്പം ഒഴുക്ക് ഇല്ലാത്ത സമയമാണ്. ഒക്കെയുള്ള നമുക്ക് നടന്ന് ചെല്ലാം, അതായത് ഇവിടെ അടുത്ത് തന്നെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാവുന്ന സൗകര്യമുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ പോയി നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു ഗുണമാണ്. പക്ഷെ നമ്മൾ മറ്റേ സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ, ഇങ്ങനെ അടുത്ത് കാണാൻ സാധിക്കില്ല. ഇതാണ് നമ്മുടെ മൂന്നാറിലെ തൂക്കുപാലം. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോകാൻ പറ്റും, നമുക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റിയ സ്ഥലം, അധികം തിരക്കില്ലാതെ, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ ഞാൻ ഇപ്പം പറയുന്ന ഈ സ്ഥലങ്ങളൊക്കെ. അധികം തിരക്കുകളൊന്നും ഇല്ലാത്ത മൂന്നാറിലെ മറ്റൊരു സ്ഥലമാണ് പൊന്മുടി ഡാം. അപ്പം ഇവിടെ തന്നെ നോക്കിയാൽ ഒരുപാട് ആളുകളൊന്നുമില്ല, നമ്മൾ അധികം തിരക്കില്ലാതെ നമുക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമേ. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദത്തിൻ്റെ പ്രതിധ്വനി അപ്പുറത്ത് കേൾക്കാവുന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലോ എക്കോ സ്പോട്ട് എന്ന പേര് വന്നത്. ഇഷ്ടപ്പെടാത്തവരായിട്ട് നമ്മൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പം അതുപോലെ രസകരമായിട്ടുള്ളൊരു ഓഫ് റോഡ് ട്രക്കിംഗ് ആണ് കേട്ടോ ഇത്. വളഞ്ഞ് പൊളഞ്ഞ് കയറ്റം കയറി ഒക്കെ അങ്ങനെയൊക്കെ പോകുന്ന അത് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഓഫ് റോഡ് ട്രക്കിംഗ് എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ ഇതിനകത്ത് ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിരുന്ന വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ, ഒരു പ്രോത്സാഹനമായിരിക്കും അത്. അപ്പം അടുത്ത നമ്മുടെ സ്പോട്ടെന്ന് പറഞ്ഞാൽ വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ വ്യൂ പോയിൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ സൂര്യാസ്തമനം കാണണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ വ്യൂ പോയിൻറ്റ്. എല്ലാം കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അവിടെ വന്നാൽ നമുക്ക്